Hi everyone, welcome to 2x2 talk show. This is Vijay Nudran. ഇന്ന് നമ്മൾ ഉള്ളത് ആഗമണിലെ കെ ആർ ഡി സ്കിൽ അക്കാഡമിയിലാണ്. ഇവിടെയുള്ള സ്റ്റുഡൻസിനോട് ചില രസകരമായ ഫണ്ണി ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇതിനുള്ളവരുടെ റിയാക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. സംഗതി ലൈവാണ്. ബൈ. അപ്പോൾ തുടങ്ങാം അല്ലേ? നമ്മൾ കുറച്ച് ചില ക്വസ്റ്റ്യൻ ചോദിക്കും, അതിനുള്ള നിങ്ങൾ റെസ്പോൺസ് ആണ് ഞങ്ങൾക്ക് അറിയണം. തുടങ്ങിയല്ലേ? ആവേശമല്ലേ? അല്ലേ? അപ്പോൾ ആവേശം പരവേശമാണല്ലേ. അപ്പോൾ സിംഗിൾ ഓർ മിംഗിൾ? മിംഗിൾ. ആദ്യ രാത്രിയില് പാലിന് പകരം എന്ത് സജസ്റ്റ് ചെയ്യണം? ചേച്ചി ചേച്ചി അല്ല, കുറച്ച് വെറൈറ്റി. സിംഗിൾ ഓർ മിംഗിൾ? സിംഗിൾ. സിംഗിൾ. എന്തുകൊണ്ട് മിംഗിൾ ആകാൻ ആഗ്രഹിക്കുന്നില്ല? സിംഗിൾ ഓർ മിംഗിൾ? സിംഗിൾ ആണ്. എന്തുകൊണ്ട് മിംഗിൾ ആയിക്കൂടാ? വേറെ ഫീലിംഗ്സ് തോന്നിയിട്ടു. ആദ്യ രാത്രി പാലിന് പകരം എന്ത് സജസ്റ്റ് ചെയ്യാം? ഫേവറേറ്റ് പോൺ സ്റ്റാർ ആരാ? ജോണി. ലോകപ്രസിദ്ധനാ തനി രാവണൻ. സിംഗിൾ ആണോ മിംഗിൾ? സിംഗിൾ. സിംഗിൾ. എന്തുകൊണ്ട് മിംഗിൾ ആയിക്കൂടാ? താല്പര്യമുണ്ട്, പക്ഷെ ആരും ഇതുവരെ കണ്ടിട്ടില്ല. കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ, അല്ലെങ്കിലും ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. ആദ്യ രാത്രിയിൽ പാലിന് പകരം എന്ത് സജസ്റ്റ് ചെയ്യണം? എന്തുകൊണ്ട് സിംഗിൾ ആയി ആഗ്രഹിക്കുന്നു? എന്താ പറയാ, സിംഗിളാണെങ്കിൽ നമ്മൾ ഫുള്ള് ഓണായി പറന്ന് നടക്കാം. ഓണായി പറന്ന് നടക്കാം. പ്രണയത്തിനെ പറ്റിയൊരു നിർദ്ദേശം? പ്രണയം എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ഫീൽ സാധനമാണ്. നമുക്ക് രണ്ടുപേരെ പ്രണയിക്കാം, മൂന്ന് പേരെ പ്രണയിക്കാം. ഈ നാറി എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം. ഇവനെക്കാളും വലിയ വായി നോക്കി ഈ പഞ്ചായത്തിൽ വേറെ ഉണ്ടാവില്ല. പ്രണയത്തെ കുറിച്ച് ഒരു നിർവചനം പറയുകയാണെങ്കിൽ എന്ത് പറയും? ശ്രീകുട്ടി പറയും. പാട്ട് പോലും പ്രണയമാണല്ലോ. പ്രണയം ഒരു റോസാപ്പു പോലെയാണ്. സത്യമാണോ ഈ പറയുന്നത്? അത് ചിലവർക്ക് അതിന്റെ അടുത്ത് ചെല്ലുമ്പോ ചിലപ്പോ മുള്ളുകെട്ടി മുറിയും, ചിലവർക്ക് ആ റോസാപ്പൂവിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റും. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? സിംഗിൾ ആണോ മിംഗിൾ ആണോ? മുരട്ട് സിംഗിൾ. ബ്രാൻഡി ആണോ വിസ്കി ആണോ? താല്പര്യം ഇല്ല എന്നൊക്കെ ഇല്ല. എന്നാ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. വല്ലാത്ത ധൈര്യം തന്നെ. എടാ ഒന്നിരിക്കോട്ടെ, എടുക്കല്ലേ. അവനവന്റെ സൗന്ദര്യം അവനവൻ തന്നെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഒരു 40 വയസ്സ് ആവുമ്പോഴുണ്ടല്ലോ ദേ ഇതുപോലെ കളവന്മാരെ പോലെ ആവും. പ്രണയത്തെ പറ്റിയൊരു ഡെഫിനിഷൻ? Fucking feeling. ഭാഗ്യം ഭാഗ്യം നീ അറിഞ്ഞോ? എല്ലാം തകർന്നു. ഗണസ്വാടി പറയല്ലേ, പറയാതിരിക്കാൻ പറ്റില്ല മോനെ. നമ്മുടെ പൊന്നെ അങ്ങനെ പേടിച്ചു പോയിടി. ഞങ്ങളുടെ ഫേവറേറ്റ് പോൺ സ്റ്റാർ? എന്താണ് തമാശയാക്കണേ? അങ്ങനെ പ്രണയത്തെ കുറിച്ച് ഒരു നിർവചനം അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ പറയാമെങ്കിൽ എന്ത് പറയും? പ്രണയം ദുഃഖമാണ്, സിംഗിൾ അല്ലോ ഫലപ്രദം. എത്ര പ്രൊപ്പോസൽ വന്നിട്ടുണ്ട്? ഫേവറേറ്റ് പോൺ സ്റ്റാർ ആര്? ഫേവറേറ്റ് പോൺ സ്റ്റാർ ആരാ? മമ്മൂട്ടി.
എത്ര പ്രപ്പോസൽ വന്നിട്ടുണ്ട്? അങ്ങനൊക്കെ ചോദിച്ചാ അങ്ങനൊന്നും ഇല്ല. മോനെ ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. ഒരുപാട് വന്നിട്ടുണ്ടോ? അതൊന്നും വന്നിട്ടില്ലേ. ഇല്ല, നമ്മളെ കാര്യം പ്രപ്പോസ് ചെയ്യാനടാ. ഇതിപ്പം വന്ന അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചുവിട്ടാ. ഇടതുവശത്ത് ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യം അമർത്തി.